എല്ലാ ദിവസവും രാത്രി പത്ത് മണിക്ക് ഡോക്ടർ കേന്ദ്ര സർക്കാർ നിരോധിച്ച ചൈനീസ് ആപ്പുകൾ മൊബൈൽ പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് നീക്കി ടിക്ടോക്ക് ഉൾപ്പെടെയുള്ള അൻപത്തി ഒൻപത് ആപ്പുകൾ ഗൂഗിൾ പ്ലേ സ്റ്റോർ ആപ്പിൾ ആപ്പ് സ്റ്റോർ എന്നിവിടങ്ങളിൽ നിന്നായിരുന്നു ഒഴിവാക്കിയത് ചൈനയുടെ നൂറ്റി ഇരുപത്തി ആപ്പുകൾ കൂടി നിരീക്ഷണത്തിലാണെന്നാണ് സൂചന അതിനിടെ ഇന്ത്യ ചൈന സൈനികതല ചർച്ചകൾ ഇന്നും തുടരും ആറ് രാധാകൃഷ്ണൻ ചേരുകയാണ് വിവരങ്ങളുമായി രാധാകൃഷ്ണൻ കൂടുതൽ ആപ്പുകൾ നിരീക്ഷണത്തിലാണ് എന്നുള്ള സൂചന വരുന്നുണ്ടല്ലോ ഏതെല്ലാമാണ് ആ ആപ്പുകൾ അതോടൊപ്പം തന്നെ മറ്റ് ഇടപാടുകളിൽ കൂടി ഈ ഒരു ഇടപെടൽ ഉണ്ടാവേണ്ടതുണ്ട് എന്ന മട്ടിൽ കോൺഗ്രസിന്റെ അടക്കം പ്രതികരണവും വന്നിട്ടുണ്ടല്ലോ അങ്ങനെ പ്രതിപക്ഷം പ്രതികരിച്ചിരിക്കുന്ന സ്വഭാവം എന്താണ് എന്നതടക്കം എന്തെല്ലാമാണ് വിശദാംശങ്ങൾ ഹർഷൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പോൾ അൻപത്തി ഒൻപത് ആപ്പുകളുടെ കാര്യത്തിൽ ഒരു ഉത്തരവ് പുറത്തു വന്നു വന്നിട്ടുണ്ട് ഇതിനനുബന്ധമായിട്ടുള്ള നടപടികളും തുടങ്ങി ഇന്ന് രാവിലെ തന്നെ ഈ ടിക്ടോക്ക് ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്നും ഇന്ത്യയിൽ ഡൗൺലോഡ് ചെയ്യാൻ പറ്റാത്ത വിധത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് മറ്റ് ആപ്പുകളുടെ കാര്യത്തിലും അടുത്ത മണിക്കൂറുകളിൽ ഈ നിരോധനം യാഥാർത്ഥ്യമാകും ഇപ്പോൾ കേന്ദ്ര സർക്കാർ വിശദീകരിക്കുന്നതനുസരിച്ച് ഈ ആപ്പുകൾ ഇന്ത്യയിൽ ഇനി ഉപയോഗിക്കുന്നത് അത് നിയമവിരുദ്ധമായി കണക്കാക്കും എന്നതാണ് ഐ ടി ആക്ടിലെ വകുപ്പുകൾ അനുസരിച്ചായിരിക്കും ഇതിന് അനുബന്ധമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുക നമുക്ക് ലഭ്യമാകുന്ന സൂചനയനുസരിച്ച് മറ്റ് നൂറ്റി ഇരുപത്തി മൂന്ന് ആപ്പുകൾ കൂടി ഇപ്പോൾ നിരീക്ഷണ വിധേയമായി നിരീക്ഷണ വിധേയമാണ് എന്നതാണ് ഈ ആപ്പുകളുടെ കാര്യത്തിലും നേരത്തെ തന്നെ ഇതിൽ അക്കൗണ്ടിങ് ആപ്പുകളായിട്ടുള്ള ചിലതും ഉണ്ടെന്നാണ് അറിയാനായി സാധിക്കുന്നത് ഈ ആപ്പുകളുടെ കാര്യത്തിൽ നേരത്തെ തന്നെ രഹസ്യാന്വേഷണ ഏജൻസികൾ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ആപ്പുകളുടെ കാര്യവും പ്രവർത്തനവും ഇപ്പോൾ നിരീക്ഷിക്കുന്നത് ഇത് ഐ ടി മന്ത്രാലയം നിരീക്ഷിച്ചതിന് ശേഷമായിരിക്കും ഇക്കാര്യത്തിൽ ഒരു ഉത്തരവ് ഉടൻ ഉണ്ടാവുക ഇതിന്റെ ഒരു അടിസ്ഥാനത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് അതിർത്തിയുടെ കാര്യത്തിൽ ഇന്ന് സൈനികതല ചർച്ച വീണ്ടും നടക്കും രണ്ട് ഘട്ടങ്ങളിൽ നടന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ട് മൂന്നാമത് ഒരു ഘട്ടത്തിൽ കൂടി ഈ ചർച്ച വേണമെന്നുള്ള ആവശ്യം ഇന്നലെ സ്ഥിരം ഉഭയകക്ഷി സമിതിയിൽ ഇന്ത്യ ക്ഷമിക്കണം ചൈന മുന്നോട്ട് വച്ചിരുന്നു ഇതിന് അനുബന്ധമായിട്ടുള്ള ഒരു നടപടിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഈ ചർച്ചകൾക്ക് ശേഷം പിന്മാറുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളിൽ വ്യക്തത വരുത്താനാണ് ഇരു രാജ്യങ്ങളും ശ്രമിക്കുക ഇപ്പോഴത്തെ ഒരു തീരുമാനം അനുസരിച്ച് പ്രധാനമന്ത്രി കൂടുതൽ വ്യക്തത വരുത്തിക്കൊണ്ടുള്ള പ്രഖ്യാപനങ്ങൾ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകുമോ തീർച്ചയായിട്ടും ഉണ്ടാകും ഹർഷൻ അങ്ങനെ തന്നെയാണ് നമുക്ക് പി എംഒയിൽ നിന്നും ലഭിക്കുന്ന സൂചനകൾ രണ്ട് കാര്യങ്ങളിലായിരിക്കും അദ്ദേഹം രാജ്യത്തോട് പ്രധാനമായും സംസാരിക്കുക ഒന്ന് ഇപ്പോഴത്തെ ഈ കൊറോണ ബാധയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വെല്ലുവിളികൾ ഒരു സാഹചര്യത്തിൽ രാജ്യം എങ്ങനെ പുന നിർമ്മാണത്തിന്റെ പാതയിലേക്ക് വരും എന്നത് സംബന്ധിച്ചിട്ടുള്ളത് രണ്ടാമത്തത് ഇന്ത്യയുടെ അതിർത്തിയിൽ നടക്കുന്ന വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ചൈന നടത്തിയ ആക്രമണങ്ങളുമായി ബന്ധപ്പെട്ട് ഏതുവിധത്തിലുള്ള നടപടികളും തന്ത്രങ്ങളുമാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് എന്നതിനെ കുറിച്ചിട്ടുള്ള സൂചനയും പ്രധാനമന്ത്രിയുടെ നാലു മണിക്ക് നടത്തുന്ന രാജ്യത്തോടുള്ള അഭിസംബോധനയിൽ ഉണ്ടാകും എന്നാണ് അറിയുന്നത് ഹർഷൻ രാധാകർഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്